നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറ്റം നൽകുന്ന അത്ഭുതകരമായ സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സ്വിച്ച് വേർഡ് എന്നത് വെവ്വേറെ വാക്കുകളായും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വാക്കുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു വാക്യമായും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി പറയുന്ന ഈ വാക്യം അല്ലെങ്കിൽ ഈ സെന്റൻസ് അതുമല്ലെങ്കിൽ ഈ സ്വിച്ച് വേർഡ്സ് എല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരു വാക്യമായി വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു അത്ഭുതത്തെ അല്ലെങ്കിൽ വളരെ വലിയ മാറ്റത്തെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഈ സ്വിച്ച് വേർഡ്സ് എന്നാൽ എന്താണെന്ന് ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം. അതായത് നല്ലതേ നടക്കൂ എന്ന ഒരു വാക്ക് നമുക്ക് പരിചിതമാണ്. നമ്മളെ ചുറ്റിയുള്ളവർക്കും നല്ലതേ നടക്കൂ എന്നും പറയാറുണ്ട്. മാത്രമല്ല എല്ലാം ശിവമയം എന്നും പറയാറുണ്ട്. ഈ രീതിയിലുള്ള വാക്കിനെ ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് സ്വിച്ച് വേർഡ് എന്നത്. ഈ സ്വിച്ച് വേർഡ്സ് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പല പ്രശ്നത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ ഇത് നമ്മൾ ഉച്ചരിക്കുന്നതിലൂടെ ആ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. ഈ സ്വിച്ച് വേർഡ്സ് എന്നത് ഇംഗ്ലീഷിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പൊതുവായി ധാരാളം സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണമെങ്കിൽ അതിനൊരു സ്വിച്ച് വേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സാമിൽ പാസ്സാകണം, അതിന് മറ്റൊരു സ്വിച്ച് വേർഡ്സും ഉണ്ട്. അങ്ങനെ സ്വിച്ച് വേർഡ്സ്, ഏഞ്ചൽ നമ്പർ, ഇതെല്ലാം തന്നെ ശാസ്ത്രീയമായി പ്രൂഫ് ചെയ്തതിനു ശേഷമാണ് ധാരാളം പേർ ഇത് പ്രയോജനപ്പെടുത്താൻ ആരംഭിച്ചത് തന്നെ. കാരണം വാക്കുകൾക്ക് അത്രയേറെ ശക്തിയാണുള്ളത്. എങ്ങനെയാണോ മന്ത്രങ്ങൾ വാക്കുകളായി ഉച്ചരിക്കുമ്പോൾ അതിന് ശക്തി ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്കും അത്രയേറെ ശക്തിയാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നല്ലതു മാത്രമേ പറയാവൂ, നല്ലതു മാത്രമേ ചിന്തിക്കാവൂ എന്ന് പറയുന്നതും. അതിനാലാണ് തമാശയ്ക്ക് പോലും നമ്മൾ നെഗറ്റീവായി സംസാരിക്കരുതെന്ന് പറയുന്നതും. ഇനി നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള മുന്നേറ്റം നൽകുന്ന അത്ഭുതകരമായ സ്വിച്ച് വേർഡ് ഏതാണെന്ന് നോക്കാം. വുൾഫ് മാജിക് ബിഗിൻ നൗ. വുൾഫ് മാജിക് ബിഗിൻ നൗ. അത്ഭുത ഫലം നൽകുന്ന സ്വിച്ച് വേർഡ് ഇതാണ്. ഇനി ഈ സ്വിച്ച് വേർഡ് എപ്പോഴാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടുപോയി ഇനി അടുത്തതായി എന്ത് ചെയ്യണമെന്നറിയില്ല, നമ്മളെ ചുറ്റി എല്ലാം തന്നെ ഇരുട്ടായിട്ടാണ് തോന്നുന്നത്, നമ്മളെ സഹായിക്കുവാൻ ആരും തന്നെ ഇല്ല, എവിടെയെങ്കിലും ഒരു നേരിയ വെളിച്ചമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൈ താങ്ങായിരുന്നെങ്കിൽ അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്ന് നമുക്ക് ചുറ്റും പലരെയും നമ്മൾ സമീപിക്കും. എന്നാൽ നമുക്ക് ചുറ്റിനും ആരും തന്നെ ഉണ്ടാകില്ല. ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മൾ. അതായത് ഇനി എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യണമെന്നോ അറിയാത്ത ഒരവസ്ഥ. നമുക്ക് മുന്നിൽ എല്ലാ കഥവും അടഞ്ഞുകിടക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ ഈ വാക്കുകൾ തുടർന്ന് നിങ്ങൾ ഉച്ചരിക്കുക. എത്ര തവണ ഉച്ചരിക്കണം എന്ന ഒരു കണക്കുമില്ല. ബ്രഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഈ സ്വിച്ച് വേർഡ്സ് ഉച്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇതുമാത്രമല്ല, പൊതുവായി ഏതൊരു കാര്യങ്ങളും ബ്രഹ്മ മുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ചെയ്താൽ ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതുമാണ്. ഇനി സ്ഥിരമായി നല്ലൊരു ജോലിയില്ല, ഉണ്ടായിരുന്ന ജോലി പോയി, വയസ്സ് 35 കഴിഞ്ഞു എന്നിട്ടും ഇതുവരെയും വിവാഹം നടക്കുന്നില്ല, ഇനി കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷമായി, ഇതുവരെയും ഒരു സന്താന ഭാഗ്യമില്ല, അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്ക് വന്നു ചേരുന്നത്, തടസ്സത്തിന് മുകളിൽ തടസ്സങ്ങൾ എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു, സന്തോഷത്തോടെ മനസമാധാനത്തോടെയുള്ള ഒരു ജീവിതം എപ്പോഴാണ് ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ടാകുമോ, അതിനു മുൻപ് എന്റെ ജീവിതം അവസാനിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ വേദനിക്കുന്നവർ ധാരാളം പേരുണ്ട്. എന്നാ ഒരു ജീവിതമാണ് എൻ്റെത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ജീവിതം എന്നിങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവരുമുണ്ട്. ഈ രീതിയിൽ വേദനിക്കുന്നവർ ആത്മീയതയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശ്വര വഴിപാട് തുടർച്ചയായി ചെയ്യുക. ചിലർ പറയും ഈശ്വരനെ പോലും വിശ്വാസമില്ല എന്ന്. എന്നാൽ ഈശ്വരനെ വിശ്വാസമില്ല എന്ന് പറയാതെ ഏഞ്ചൽ നമ്പേഴ്സും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്വിച്ച് വേർഡ്സും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തി നോക്കുക. തീർച്ചയായും
നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് ഈ സ്വിച്ച് വേഡ്സ് നിറവേറ്റി തരുന്നതാണ്. പണമാണോ വേണ്ടത്? ഇപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് വരാനുള്ള പണം എനിക്ക് ലഭിച്ചേ തീരൂ. അതിനൊരുപാട് തടസ്സങ്ങളുണ്ട്. ചില സുഹൃത്തുക്കൾ എൻ്റെ സ്വർണം കടമായി വാങ്ങി, പിന്നീട് തിരികെ തരാതെ പറ്റിച്ചു. ഇനി ഒരു പയ്യൻ എന്നെ പെണ്ണ് കാണാൻ വന്നു. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമായി. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെയും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഈ സ്വിച്ച് വേഡ് നിങ്ങൾക്ക് ഉച്ചരിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ജോലിയുടെ ആവശ്യത്തിനായി പോയി, ജോലിയിൽ നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന ഒരു കോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ വാക്ക് ഉച്ചരിക്കുക. മാത്രമല്ല, എന്തു പ്രശ്നമാണെങ്കിലും ശരി, അത് പുറത്തു പറയുന്ന പ്രശ്നമാണെങ്കിലും അതല്ല പുറത്തു പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി, ഇനി വിദേശ ജോലി വേണം, ഗവൺമെന്റ് ജോലി വേണം, എന്റെ സ്ഥലം എനിക്ക് തിരികെ ലഭിക്കണം, വീട് ലഭിക്കണം, കേസിൽ വിജയമുണ്ടാകണം, രോഗം മാറി ആരോഗ്യമുണ്ടാകണം, ശത്രുദോഷം മാറിക്കിട്ടണം, കൺദൃഷ്ടി കാരണം എന്റെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്നു, അങ്ങനെ എന്തു പ്രശ്നമാണെങ്കിലും ശരി, ആ പ്രശ്നം വളരെ വേഗത്തിലില്ലാതാകുവാൻ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇത് നിങ്ങൾ ഉച്ചരിക്കുക. വുൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് തുടർച്ചയായി ഉച്ചരിക്കുക. ഇങ്ങനെ നിങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലുള്ള വൈബ്രേഷൻ, നിങ്ങൾ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിൽ പോയി ചേർന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. ഈ അതിശക്തിയാർന്ന അത്ഭുത വാക്യത്തെ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി എപ്പോഴെല്ലാം നിങ്ങൾക്ക് നേരം കിട്ടുന്നുവോ ആ സമയത്ത് ഇത് ഉച്ചരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ പ്രശ്നം വളരെ എളുപ്പത്തിൽ തീരണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വാക്യത്തെ നിങ്ങൾ ഉച്ചരിക്കുക. അല്ലെങ്കിൽ ഇത് പേപ്പറിൽ എഴുതാവുന്നതാണ്. ഇനി ഇത് ഇത്ര തവണ എഴുതണം എന്ന ആവശ്യമില്ല. നിങ്ങൾക്ക് എത്ര തവണ എഴുതുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ എഴുതുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തീർന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് എഴുതുക. ഇനി മറ്റൊരു രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണെന്നാൽ, ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും ആ ബോട്ടിലിൽ ഒരു മാർക്കർ കൊണ്ട് ഈ സ്വിച്ച് വേഡ്സ് എഴുതാവുന്നതാണ്. ഇനി പേപ്പറിൽ എഴുതുമ്പോൾ ആ പേപ്പർ നിങ്ങളുടെ പേഴ്സിലും വെക്കാവുന്നതാണ്. ഇങ്ങനെ എഴുതുകയോ അതല്ല ഉച്ചരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒരു നല്ല നിലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. അതിനായി അതിശക്തിയാർന്ന ഈ സ്വിച്ച് വേഡ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടി തരുന്നതാണ്. വിശ്വാസമുള്ളവർ ഇന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുമെന്നത് 100% ഉറപ്പാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.